Hello guys, welcome to our new എല്ലാവർക്കും അറിയാൻ വേണ്ടി താല്പര്യമുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ജർമ്മനിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് മിക്കപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ അല്ല, അറിയാൻ പാടില്ലാത്തൊരു ടോപ്പിക്കായിട്ടാണ്. അതായത് മിക്കവർക്കും അറിയണം ജർമ്മനിയിലെ ക്ലാസിന്റെ സിസ്റ്റം എങ്ങനെയാണ്, എത്ര മണിക്കൂറാണ് നമുക്ക് ക്ലാസ്, എപ്പൊ തുടങ്ങുന്നു, എങ്ങനെയാണ് ബുക്സുകൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതെല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം. അതെ, അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, അതാണ് ആദ്യത്തെ ഒരു അറിയാനുള്ള കാര്യം എന്ന് വെച്ചാൽ. നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ പേന, പെൻസില്, നമുക്ക് സാധാരണ ആവശ്യമുള്ള എല്ലാ റൈറ്റിംഗ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ നാട്ടിൽ ഉപയോഗിക്കാതെ എനിക്കറിയില്ല, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല മാർക്കേഴ്സ് ഹൈലൈറ്റേഴ്സ് ഒക്കെ, ആ സാധനം ഇവിടെ കൊണ്ടുപോവുക. കാരണം നമുക്കിവിടെ എപ്പോഴും അണ്ടർലൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യാനോ ഉണ്ടാവും. അപ്പോൾ ഒരു ഹൈലൈറ്ററോ മാർക്കറോ കൂടെ എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള പേന, പെൻസിൽ, സ്കെയിൽ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എടുക്കുക. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഓർഡിനർ കൊണ്ടുപോവുക. ഓർഡിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേപ്പേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫയൽ എടുക്കുക. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇതുവരെ, ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞേ ഉള്ളൂ, ഇതുവരെയുള്ള പേപ്പേഴ്സാണ്. ആരും ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, വരുന്നതേയുള്ളൂ. അപ്പോൾ ആരും അത് കണ്ടൊന്നും പേടിക്കണ്ട. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫയൽ നമ്മൾ കൊണ്ടുപോകുക. കാരണം അവർ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അവർ മിക്ക ടീച്ചേഴ്സും നമുക്കത് പ്രിന്റ് ഔട്ട് എടുത്തു തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർഡിനർ കൂടെ കൊണ്ടുപോകുന്നത്. പിന്നെ സ്റ്റിക്കി നോട്ട്സ്, സ്റ്റിക്കി നോട്ട്സ് എടുക്കുക. അതായത് എന്തെങ്കിലും ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാനോ അല്ലെങ്കിൽ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വെക്കാനായിട്ടുള്ള ഒരു സ്റ്റിക്കി നോട്ട്സും കൂടെ എടുക്കാം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഓർഡിനർ, സ്റ്റിക്കി നോട്ട്സും ഹൈലൈറ്റേഴ്സും. ബാക്കി നമ്മൾ യൂഷ്വലി എടുക്കുന്ന കാര്യങ്ങളൊക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിങ്, അതായത് എത്ര മണി തൊട്ടാണ് എത്ര മണി വരെ ക്ലാസ് എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത് 8 മണിക്കാണ്. 8 മണി തൊട്ട് 2:30 വരെയാണ് ഞങ്ങളുടെ ക്ലാസ്. ഇതിനോടിടയ്ക്ക് നമുക്കൊരു 3 ബ്രേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മിക്കപ്പോഴും ചിലപ്പോൾ 2 പീരീഡ് 2 ടീച്ചർമാരായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ തന്നെ ആയിരിക്കും ഒരു ദിവസം മൊത്തം. അങ്ങനത്തെ ദിവസം പെട്ടു. ഒരാൾ തന്നെ ഒരു ആ ഒരു ദിവസം മൊത്തം പഠിപ്പിക്കാൻ നമുക്ക് മടുപ്പാണ്. അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെ ഒരു 8 മണിക്ക് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. ഒരു 9:30 ആകുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ബ്രേക്ക് കിട്ടും. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. അത് കഴിഞ്ഞ് അടുത്ത ബ്രേക്ക് എന്ന് വെച്ച് കഴിയുമ്പം ഒരു 11:30 ആണ്. അതൊരു 15 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടാവും. ഇല്ല, 10 മിനിറ്റ് ഉണ്ട്. അത് ഏറ്റവും ചെറിയ ബ്രേക്ക്. 5 മിനിറ്റ് കൂടുതൽ പറഞ്ഞു, ക്ഷമിക്കും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ബ്രേക്ക് 12:30 തുടങ്ങുന്ന അരമണിക്കൂർ ബ്രേക്ക്, അരമണിക്കൂറുണ്ട്, 12:30 വരെ ഉണ്ട്. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ബ്രേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് സ്കൂളുകളനുസരിച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയാണെന്ന് വെച്ചിട്ട് എല്ലാ സ്കൂളുകളും അങ്ങനെയല്ല. ചില സ്കൂളുകൾ വൈകി ക്ലാസ് തീരുന്നതുകൊണ്ട് അതനുസരിച്ച് അവർക്ക് അതിൻ്റെ ഇടയിൽ ബ്രേക്കും ഉണ്ടാവും. അപ്പോൾ ടൈമിങ് ഞങ്ങളുടെ ടൈമിംഗ് മാത്രമാണ് ഇങ്ങനെ, പല സ്കൂളുകൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുക്സ്. ഇവിടെ എന്തൊക്കെ ബുക്സ് കിട്ടും, നഴ്സിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ബുക്കാണ് ആവശ്യമുള്ളത്. ഇത് നമുക്ക് ഇവിടെ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കൂളുകാർ. അതായത് നമ്മൾ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട ഇവിടെ ബുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ എന്ന് വെച്ചാൽ ഇപ്പം മിക്ക സ്കൂളുകളിൽ ഇത് ഡിജിറ്റൽ ആകുന്നുണ്ട്. അപ്പോൾ അതറിയില്ല എങ്ങനെയാണ് ഇനി ബുക്സ് മുന്നോട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളായിരുന്നു ലാസ്റ്റ് ബാച്ച് ബുക്സ് ആയിട്ട് തന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ബുക്ക് കണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ ബുക്ക് ഫ്ലീഗേ, ഐ കെയർ ആണ് ഞങ്ങൾ പഠിക്കുന്നത്. മിക്ക സ്കൂളുകളിൽ ഐ കെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഐ കെയർ ഫ്ലീഗേ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ആയിരിക്കും ചെറിയ ബുക്കാ, ഒന്നുമില്ല ഇങ്ങനെ കാണുമ്പോൾ. അപ്പൊ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ ബുക്ക് എന്തോരം ഉണ്ടെന്നുള്ളത്. നല്ല വെയിറ്റ് ഉള്ള ബുക്കാ. ഇതിടക്കൊക്കെ മാത്രം നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയാൽ മതി. അതായത് നമ്മൾ എല്ലാ ദിവസവും ഐ കെയറിൽ ചെന്നിട്ട് സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പറയുമ്പോൾ മാത്രം ഈ ബുക്ക് ടീച്ചേഴ്സ് പറയും. ഇപ്പൊ നമ്മളോട് നാളെ വരുമ്പോ ഐ കെയർ ഫ്ലീഗേ കൊണ്ടുവരാൻ പറയും. കാരണം ഫ്ലീഗേ മാത്രമല്ല വേറെയും ബുക്കുകളുണ്ട്. ഇനി അടുത്തത് വരുന്നതാണ് ഐ കെയർ അനാറ്റമി ഫിസിയോളജി. ഫിസിയോളജി അനാറ്റമി ചെറിയ ബുക്കാണ്, വലിയ കട്ടിയൊന്നുമില്ല, വളരെ ചെറിയ ബുക്കാ. പക്ഷെ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ നല്ല കട്ടിയുള്ളതാ പഠിക്കാനായിട്ട്. അപ്പോൾ സമയം എടുക്കും പഠിക്കാൻ. ആൻഡ് മൂന്നാമത്താണ് നമ്മൾക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്നുള്ളത് പഠിക്കുന്നത്, ക്രാങ്ക് ഹൈറ്റ്. ഐ കെയർ ക്രാങ്ക് ഹൈറ്റും ഫ്ലീഗയുടെ പോലെ തന്നെ നല്ല കട്ടിയുള്ള ബുക്കാണ്. അപ്പോൾ
ഈ മൂന്ന് ബുക്സാണ് നമുക്ക് 3 വർഷം നഴ്സിംഗ് പഠിക്കാനായിട്ട് സ്കൂളിൽ നിന്ന് തരുന്നത്. ഇതിന് ഞങ്ങളായിട്ട് ഒരു പേയ്മെന്റും ചെയ്തിട്ടില്ല, അവര് തന്നെ ഞങ്ങൾക്ക് ബുക്സ് തരുന്നതാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വന്ന ബാച്ചുകളിൽ ഒന്നും ബുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞിട്ട് വന്നു, ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞിട്ട് വേറെ പിള്ളേർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ അവർക്കൊന്നും ബുക്സ് ഒന്നും കിട്ടിയിട്ടില്ല, അവരെല്ലാം ഡിജിറ്റലായിട്ടാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് 3 ബുക്സ് 3 വർഷത്തെ നഴ്സിംഗ് കോഴ്സ് പഠിക്കുമ്പോഴുള്ള. ഇനി അടുത്ത പറയുന്നേ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഓർഡിനർ നിങ്ങൾ മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓർഡിനർ കൊണ്ടുള്ള യൂസ് അത് എന്നെ ഇപ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾക്ക് എല്ലാവരും സ്കൂളിൽ വരുന്നതേ ഇതുപോലെ നല്ല ഒരു വലിയ ഓർഡിനർ തന്നെ മേടിച്ച് വെക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന പേപ്പേഴ്സ്, അതായത് ഞങ്ങൾ പറഞ്ഞു ഇവിടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് നമുക്ക് പേപ്പേഴ്സ് തരുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും, അത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ബുക്കിൽ റെഫർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ റെഫർ ചെയ്യാം, അതല്ലാതെ ലേൺ പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരിക്കും, ആപ്പ് ഉണ്ടായിരിക്കും, അതിലൊക്കെ കയറി റെഫർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. എന്നാലും മെയിൻലി ഇവർ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുന്നു, നമ്മളത് ഫയലിൽ കളക്ട് ചെയ്ത് വെക്കുക. അതായത് ഓരോ ടീച്ചർമാർ വരുമ്പോഴത്തേനും നമുക്ക് ഓരോ പേപ്പർ വരും പ്രിൻ്റ് ഔട്ട് എടുത്ത്, അവർക്കൊക്കെ ഓരോ ടോപ്പിക്സ് ഉണ്ടാവില്ല, പല ടീച്ചർമാർ പല ടോപ്പിക്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിഇ എന്ന് പറയുന്ന ഒരു കോഡുണ്ട്, അതായത് കുരിക്കുലാർ ഐൻഹൈറ്റ് എന്നാണ് പറയുന്നത് സിഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊരു ടീച്ചർ എടുത്തേക്കുന്നതിൻ്റെ പേപ്പറാണ്. അതായത് ഇവിടെ സിഇ 0212 എന്ന് എഴുതിയിട്ടുണ്ട്, അതൊരു ടീച്ചറിൻ്റെ ടോപ്പിക്കാണ്. പക്ഷേ ഈ സിഇ 02 എന്ന് പറയുന്നത് പല ടീച്ചർമാർക്കും വരാം, അതായത് പല ടീച്ചർമാരും ടോപ്പിക്കാണ്. അപ്പം പേപ്പർ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നെങ്കിൽ ടീച്ചർമാരുടെ പേര് എഴുതണം, ഈ കുരിക്കുലർ ഐൻഹൈറ്റ് മറക്കാതെ അതിൻ്റെ അകത്ത് എഴുതാൻ വേണം. ചിലർ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സിഇ 02 അല്ലെങ്കിൽ 03 അതെല്ലാവരും കൂടി ഒന്നിച്ച് അടിക്ക് ഓർഡിനറി വെക്കും. അപ്പം അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സിഇ 0212 എന്ന് മാത്രമല്ല, അതിന് പകരം 211 എന്നും വരാം, അല്ലെങ്കിൽ 213 എന്നും വരാം. ലാസ്റ്റ് ഉള്ള നമ്പറിന് ചേഞ്ച് വരാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പൊ ടോപ്പിക്സ് അതനുസരിച്ച് മാറുന്നുണ്ട്. ഫൈനലായിട്ട് അങ്ങനെ പല കോഡുകൾ വരാം. അപ്പൊ ഈ കോഡിന്റെ ബേസിസിലാണ് നമുക്ക് എക്സാം നടത്തുന്നത്. അതായത് ഇപ്പൊ ഒരു ഫൈനൽ എക്സാം വരുമ്പോഴത്തേന് ഇന്ന ടീച്ചറിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടല്ല എക്സാം വരുന്നത്, ഈ കോഡിന്റെ ബേസിൽ. അപ്പൊ ഇതിപ്പോ സിഇ 10, ആ 10 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടീച്ചർമാർ ആ 10 എന്നുള്ള ടോപ്പിക് എടുത്തിട്ടുണ്ടോ അത് മൊത്തം നമ്മൾ പഠിച്ചിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടി. അതായത് ഇപ്പോ ഫൈനൽ എക്സാം വരുമ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് ടീച്ചർ വന്നിട്ട് ഇംഗ്ലീഷ് ടീച്ചറിന്റെ ടോപ്പിക്സ് പറയുന്ന പോലെ അല്ല ഇവിടെ പറയുന്നത്. ഇവര് പറയുന്നത് സിഇ 10 പഠിക്കുക, സിഇ 9 പഠിക്കുക. അപ്പോ ഏതൊക്കെ ടീച്ചർ അതൊക്കെ എടുത്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ പഠിക്കുക. അപ്പോ മെയിൻ ആയിട്ടും ഹെൽപ്ഫുൾ ആകുന്നത് ടീച്ചേഴ്സിന്റെ പേരും എഴുതി വെക്കുക, അതിനോടൊപ്പം എല്ലാ കോഡും എഴുതി വെക്കുക. അങ്ങനെ രണ്ടെണ്ണം കൂടെ ഒന്നിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഞങ്ങൾക്ക് വന്നപ്പോ സംഭവിച്ച തെറ്റാണ്, അതായത് നമ്മൾ നോട്ട്സ് എഴുതിയിട്ട് നമ്മുടെ നോട്ട്ബുക്കിൽ തന്നെ വെക്കും. പ്രശ്നം എന്ന് വെച്ചാൽ നോട്ട്സ് എഴുതി നോട്ട്ബുക്കിൽ വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അവരൊന്നും നമ്മളോട് ചോദിക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ടീച്ചേഴ്സിന്റെ പഠിക്കുമ്പോൾ, അതായത് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ടാണ് നമ്മൾ എല്ലാവരുടെ എഴുതുന്നത്, അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തർക്കും ഓരോ നോട്ട്ബുക്ക് നമ്മൾ വെക്കണം, അത് പറ്റില്ല. നാട്ടിലെ പോലെ നമ്മൾ ഇംഗ്ലീഷിന് മലയാളത്തിന് ഓരോ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പരിപാടി ഇല്ല, എല്ലാവരും ഒറ്റൊരു നോട്ട്ബുക്ക് കൊണ്ടുവരും. അതിൻ്റെ അകത്ത് ഞങ്ങൾ പറഞ്ഞില്ല, കോഡിന്റെ ബേസിസിലും ടീച്ചർമാരുടെ ബേസിസിലും മാത്രമാണ് നോട്ട് എഴുതി പോകുന്നത്. പക്ഷെ പരീക്ഷ വരുമ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം, ഏത് ടീച്ചർമാർ എന്ത് ടോപ്പിക്ക് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നോട്ട്ബുക്കിനകത്ത് മൊത്തം കണ്ട് തപ്പണം. ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 3-4 നോട്ട്ബുക്ക് കൂടുതൽ നമുക്ക് ഇപ്പം വന്നിരിക്കും. കാരണം കണ്ടുപിടിക്കാൻ പാടാം. നമ്മുടെ നാട്ടിലെ പോലെ 5 സബ്ജക്ട്സ് 6 സബ്ജക്ട്സ് അല്ല ഇത്. ഇപ്പോ സിഇ 1 തൊട്ടിട്ട് സിഇ 10 വരെ ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയും ടീച്ചേഴ്സും വരുന്നുണ്ട്, അത്രയും ടോപ്പിക്സും ഉണ്ട് നമുക്കിവിടെ പഠിക്കാനായിട്ട്. അപ്പോ ഈ ഒരു 4-5 നോട്ട്ബുക്കിൽ ഫൈനൽ എക്സാം നമ്മൾ പോയി തപ്പിയ ഏത് ടോപ്പിക്സ് എവിടെ കിടക്കുന്ന നമുക്കറിയില്ല. അപ്പൊ അതിനെക്കാട്ടും ബെറ്റർ ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോ ടീച്ചറിന്റെ പേരും സിയും വെച്ച് അറേഞ്ച് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾക്ക് ഈ നോട്ട്സും അതിന്റെ കൂടെ പിൻ ചെയ്ത് വെക്കാം ആ പേപ്പറിൽ തന്നെ. നമ്മൾ എഴുതിയ നോട്ട്സ് ആ ടീച്ചറിന്റെ ടോപ്പിക്കിന്റെ കൂടെ വെക്കുക. അത് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തതിന്റെ ഒരു സെറ്റിൽ ഉണ്ടാവില്ല, ആ സെറ്റിന്റെ കൂടെ തന്നെ നമ്മൾ എഴുതിയ നോട്ടും കൂടെ ഒന്നിച്ചാക്കി ഇതുപോലൊരു കാണിച്ചാൽ ഇതുപോലൊരു കവറിൽ നമുക്ക് കിട്ടുമല്ലോ, കവറിനകത്താക്കി വെക്കുന്നതായിരിക്കും. അതായത് ഈ നോട്ട്സിന്റെ പുറത്ത് ഞങ്ങൾ ഇങ്ങനെ എഴുതും സിഇ 02 അല്ലെങ്കിൽ ഏതാന്ന് വെച്ചാൽ ആ സിഇയുടെ പേര് എഴുതും, ആ ടീച്ചറിന്റെ പേര് എഴുതും. അപ്പോ നമ്മൾ ആ ടോപ്പിക്കും മിസ് ചെയ്യില്ല, അത് എവിടെ കിടക്കുന്നതെന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ കവറുകൾ, ഇതിപ്പോ ഞങ്ങൾ ഓരോ കവറിൽ ഇട്ട് വെച്ചിരിക്കുന്നു, ഓരോ ടീച്ചർമാർ കവറ് മേടിച്ച് എല്ലാ നോട്ട്സും ഒന്നിച്ചാക്കി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോ ഓർഡിനർ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഞങ്ങളുടെ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കും അത് അറേഞ്ച് ചെയ്യാം. പിന്നെ അടുത്ത ടോപ്പിക്കാണ് എന്ന് വെച്ചാല് പരീക്ഷകൾ എങ്ങനെയാണ് ജർമ്മനിയിൽ നടത്തുന്നത് എന്നുള്ളത്. എല്ലാവർക്കും അറിയണം എക്സാം എങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾക്ക് എത്ര വട്ടം എക്സാം നടക്കുന്നുണ്ട്, പരീക്ഷകളൊക്കെ എപ്പോഴും ഉണ്ടോ. മിക്കവരും ചോദിക്കുന്നവരാണ്, അതായത് പഠിക്കുന്ന പിള്ളേരൊക്കെ ഇടയ്ക്ക് മെസ്സേജൊക്കെ ഇട്ട് ചോദിക്കാറുണ്ട് അങ്ങനെയാണോ നിങ്ങളുടെ അടുത്ത് സിസ്റ്റം ഒക്കെ പോകുന്നു ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ആദ്യം പറയും. അതെ,
മിക്ക ടീച്ചേഴ്സിനും ഓരോ ബ്ലോക്ക് അനുസരിച്ചാണ് ഞങ്ങൾക്ക് ഇവിടെ പൊതുവേ ഉള്ളത്. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് പരീക്ഷയാണെങ്കിൽ എന്ന് വെച്ചാൽ സോറി പരീക്ഷയല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ക്ലാസ് ആണെങ്കിൽ പരീക്ഷ എന്ന് പറഞ്ഞ പിന്നെ വാല്യൂ ഫുൾ പരീക്ഷ ആയിരിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് ക്ലാസ് ആണെങ്കിൽ അതൊരു ബ്ലോക്കായിട്ടാണ് ഇവർ കൂട്ടുന്നത്. ആ ബ്ലോക്കിൽ വരുന്ന ടീച്ചേഴ്സ് മിക്കപ്പോഴും പരീക്ഷ എടുക്കാറുണ്ട്. അവിടെ പരീക്ഷ എടുക്കാറുണ്ടെന്ന് ചോദിച്ചാല് പ്രൂഫിംഗ് അല്ല അവരെടുക്കുന്നത്, സാധാരണ ഒരു ടെസ്റ്റാണ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോ വിചാരിക്കുന്നത് ജർമ്മനിയിൽ ഒരു വാക്കേ ഉള്ളൂ പരീക്ഷയ്ക്ക് പ്രൂഫിംഗ് ആണെന്നാണ്. അങ്ങനെയല്ല, അല്ല ആരും തെറ്റിദ്ധരിക്കരുത്. പ്രൂഫിംഗ് എന്നുള്ളത് മെയിൻ എക്സാം ആണ് ഇവര് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന്റെ ഇടയിൽ നമ്മൾക്ക് ടെസ്റ്റുകൾ എടുക്കാം. ടെസ്റ്റ് എന്നുള്ളത് ഒരു ടെസ്റ്റ് എന്നുള്ള വാക്കിൽ തന്നെയാണ് അവർ പറയുന്നത്. അല്ലാണ്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ക്ലസ്വർ. ക്ലസ്വർ എന്ന് പറഞ്ഞാലും ടെസ്റ്റിന് തുല്യമാണ്. അതായത് മെയിൻ എക്സാം അല്ലാത്ത എന്തൊരു പരീക്ഷ നടത്തിയാലും ക്ലസ്വർ അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് ഇവർ പറയുള്ളൂ. പ്രൂഫിംഗ് എന്ന് ഇവർ യൂസ് ചെയ്യേയില്ല വാക്ക്. അതായത് നമ്മുടെ നാട്ടിൽ ടെസ്റ്റ് പേപ്പർ ഒക്കെ എടുത്തില്ലേ, ആ സെയിം പരിപാടി തന്നെയാണ് ക്ലസ്വർ. പക്ഷെ ഇവരിവിടുന്ന എല്ലാ മാർക്കും അവരെടുക്കുന്നുണ്ട്. അവരിടുന്ന എക്സാംസിന്റെ മാർക്കൊക്കെ അവരെടുക്കുന്നുണ്ട്. അപ്പം വരുന്നവർക്ക് ആർക്കും അബദ്ധം പറ്റരുത്. പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് എക്സാം എന്ന് ആരും വിചാരിക്കരുത്. അല്ല, ക്ലസ്വർ എന്ന് പറഞ്ഞാലും ടെസ്റ്റാണ്, ടെസ്റ്റ് എന്ന് പറഞ്ഞാലും ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ അത് ആർക്കും മാറിപ്പോരുത്. പിന്നെയുള്ളൊരു കാര്യമാണ് ഇവരെങ്ങനെയാണ് മാർക്ക് എടുക്കുന്നതെന്നുള്ളത്. നമ്മൾക്ക് ഷ്രിഫ്ലിഷ ഉണ്ട്, മ്യൂൺലിഷ ഉണ്ട്. നമ്മളിപ്പോ ജർമ്മൻ പരീക്ഷ എഴുതുന്ന പോലെ തന്നെയാണ്, നാട്ടിലെ ലാംഗ്വേജിന്റെ പോലെ തന്നെയാണ്. ഷ്രിഫ്ലിഷയുടെ മാർക്ക് നമുക്ക് കിട്ടും, പിന്നെ മ്യൂൺലിഷയുടെ മാർക്ക് വേറെയും കിട്ടും. അപ്പൊ മ്യൂൺലിഷ കിട്ടുമ്പോൾ നമ്മൾ അവരെ അവിടെ പിടിച്ചിരുത്തി ചോദിക്കുക അങ്ങനെയൊന്നുമല്ല, നമ്മൾ ക്ലാസ്സിൽ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് അവർ നമുക്ക് മ്യൂൺലിഷ മാർക്ക് വരുന്നത്. അതായത് സംസാരിക്കുന്നതിന്റെ മാർക്കുകൾ കിട്ടുന്നത്. അപ്പോൾ തുടക്കത്തിലൊന്നും ഞങ്ങൾ അങ്ങനെ വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ക്ലാസ്സിൽ ഉത്തരം പറയുന്നതിന്റെ മാർക്കാണ് അത് ഇവരെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ റിയാക്ട് ചെയ്യുക. അതായത് ഓരോ ടോപ്പിക്സ് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറുപടി പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ. പിന്നെയുള്ളത് ഇത് നമുക്ക് കമ്പൈൻ ചെയ്ത് അവർ മാർക്ക് തരും. മാർക്ക് തരുന്നത് 1, 2, 6 എന്നിലാണ് മാർക്ക് തരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നല്ല കുട്ടിയാണ്, പെർഫെക്റ്റ് ആണ്, പഠിക്കാൻ നല്ല കഴിവുള്ള ആളാ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഒന്ന് കിട്ടുന്നത്. ഇനി 6 ഏറ്റവും പൊട്ടയാണ്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ നമ്മൾ എടുക്കുന്നത്. 5 വന്നാലും പൊട്ടി പൊട്ടി. 4.5 തൊട്ട് വന്നാൽ നമ്മൾ തോറ്റു. 4.4 വരെയാണ് നമ്മൾ പാസ് ആയിട്ടുള്ളത്. 4.5 to 6 വരെ എന്ന് വെച്ചാൽ നമ്മൾ തോറ്റു എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഇപ്പൊ ക്ലാസ്സിൽ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന പോലെ ഈ വൈവി ഒക്കെ പോലത്തെ എക്സാം അങ്ങനെ മാർക്ക് ഇടുന്നതായിരിക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ ക്ലാസ്സിൽ എന്തുമാത്രം റെസ്പോണ്ട് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും 1 to 6 വരെയുള്ള ഗ്രേഡ് കൊടുക്കുന്നത്. ഇപ്പൊ 2 വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഗുഡ്, 3 വെച്ചാലും ഫ്രീഡം എന്നുള്ള സാറ്റിസ്ഫാക്ടറി. പക്ഷേ 4 ആകുമ്പോൾ ജസ്റ്റ് പാസ്, 4.4 വരെ നമ്മൾ ജസ്റ്റ് പാസ്സാണ്. അതിന് ശേഷമാണെങ്കിൽ നമ്മൾ തോറ്റു, ആ പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റു എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആയിരിക്കും 1 to 6 വരെ വരുമ്പോൾ 6 ഏറ്റവും ടോപ്പ് മാർക്ക്. അല്ല, ഇവിടെ 1 ഏറ്റവും ടോപ്പ് മാർക്ക്. അതാണ് ഇവിടുത്തെ ഗ്രേഡിംഗ് സിസ്റ്റം. ഇനി അടുത്ത മെയിൻ ആയിട്ടുള്ള എക്സാംസ്, മെയിൻ ആയിട്ടുള്ള എക്സാംസ് നമുക്ക് 2 ഉള്ളൂ. അത് ഒന്ന് സെക്കൻഡ് ഇയർ ഫൈനൽ ആകുമ്പത്തേന് നമുക്ക് എത്ര ഉണ്ട്, അതായത് സ്വിഷൻ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 2 കഴിഞ്ഞ് കഴിയുമ്പത്തേനും നമുക്ക് സ്വിഷൻ പ്രൂഫിംഗ് ഉണ്ട്. അത് മെയിൻ ആയിട്ടുള്ള എക്സാം ആണ്. അത് നമ്മൾ പാസ്സായി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഇയറിലോട്ട് കയറ്റുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച തേമയും കാര്യങ്ങളൊക്കെ, അതായത് ടോപ്പിക്സ് ഒക്കെ നമ്മൾ C, 10, 8 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവർ കുറച്ച് ടോപ്പിക്സ് ഇതുപോലത്തെ ഇപ്പൊ 10 മൊത്തം പഠിച്ചിട്ട് വരാൻ പറയും, 8 പറയും, അങ്ങനെ കുറെ ടോപ്പിക്കുകൾ നമ്മളോട് പഠിച്ചിട്ട് വരാൻ പറയും. അപ്പൊ ആ ഒരു സെയിം മൊത്തം നമ്മൾ പഠിച്ചിട്ട് വന്നിട്ടാണ് ഈ എക്സാം എഴുതുന്നത്. അത് ശ്രിഫ്ലിഷ മാത്രമല്ല ഉള്ളത്, മ്യൂൺലിഷ ഉണ്ട്. അത് ഇതുപോലെ വൈവ് പോലെ നടത്തും. അതിന് നമ്മൾ ക്ലാസ്സിൽ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്ന് അറിയാൻ വേണ്ടി നല്ല ടീച്ചർമാരൊക്കെ കിട്ടേ നിങ്ങളുടെ വൈവ്. അത് നല്ല ടീച്ചർമാരുണ്ട്, വറും വറും ചോദിച്ച് നമ്മളെ പഠിക്കുന്ന ഒരു ടീച്ചർമാരൊക്കെ ഉണ്ട്. അത് പക്ഷെ ക്ലാസിന്റെ മാർക്കായിട്ടല്ല എടുക്കുന്നത്, അത് അവരവിടെ നമ്മളോട് ചോദിക്കുന്നതിന് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഉത്തരം പറയുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. വൈവ് തന്നെയാണ്. അപ്പൊ അതും കമ്പൈൻ ചെയ്തിട്ട് സ്പെഷ്യൽ പ്രൂഫ്. പിന്നെ പ്രാക്ടിക്കലും ഉണ്ടാവും അതിന്റെ കൂടെ. പ്രാക്ടിക്കൽ ആയിട്ട് നമ്മളത് ചെയ്ത് കാണിക്കണം. അപ്പൊ നമ്മൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ പ്രാക്ടിക്കലും തിയറി ഉള്ള പോലെ തന്നെ എല്ലാത്തിലും തിയറിയുടെ റൈറ്റിംഗ് ഉണ്ടാവും, സംസാരിക്കുന്ന ഉണ്ടാവും, അതുപോലെ പ്രാക്ടിക്കലും ഉണ്ടാവും പരീക്ഷയ്ക്ക്. പിന്നെ ഉള്ളത് അബ്സല്യൂട്ട് പ്രൂഫിംഗ് ആണ്. അത് നമ്മുടെ ഫൈനൽ എക്സാം. അത് ഈ സെയിം തന്നെ, ഷ്രിഫ്ലിഷ ഉണ്ട്, മിൻഡ്ലിഷ ഉണ്ട്, പാസ്സായ പ്രാക്ടിക്കലും ജോലിക്ക് കയറും. അതെ, അത് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ആയി. 3 അങ്ങനെ 3 കോഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ എല്ലാ വിവരവും പറഞ്ഞു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അറിയില്ല എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ. ചാൻസ് ഉണ്ട്. അപ്പോ
മിക്കവരും അറിയാൻ ആഗ്രഹമുള്ള ഒരു വീഡിയോ ആണ് തോന്നിയുകൊണ്ട് അത് ചെയ്തത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ആർക്കും ഇല്ല. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഞങ്ങളോട് ചോദിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ഐഡിയ കൊടുക്കുന്നുണ്ട് ഇതിന്റെ അകത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ മതി, എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് എന്നുള്ള ചോദിച്ചാൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ നമുക്ക് പിന്നെ കാണാം.